2025-ഓടെ കേരളത്തിൽ നിന്നും അതിദാരിദ്ര്യം തുടച്ചു നീക്കാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞിരിക്കാനായിട്ട്. 2023-ൽ നമ്മൾ വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് മാസപ്പടിയായി സ്വകാര്യ കമ്പനി നൽകിയത് 1,72,00,000 രൂപ. സാറിന് വേണ്ടി അങ്ങയുടെ മകളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞുകൊള്ളാം. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ന് ഇന്ത്യയുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? വലിയ ടൂറിസം കേന്ദ്രമാണ് നമ്മൾ. അതിദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യാനുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുകയാണ്. ഉഴുന്ന് ഇല്ല, വൻപയർ ഇല്ല, തുവരപ്പരിപ്പ് ഇല്ല, ചെറുപയർ ഇല്ല, കടല ഇല്ല, മുളക് ഇല്ല, പഞ്ചസാര ഇല്ല, അരിമട്ട ഇല്ല. ബഹിരാകാശത്തും ചന്ദ്രനിലുമൊക്കെ നമ്മുടെ സാങ്കേതിക വിദ്യയും ചെന്നെത്തിയിരിക്കുന്നു. ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? ഒരു വർഷം കൊണ്ട് 100,000 സംരംഭങ്ങൾ ആരംഭിക്കാനാണ് നാം ലക്ഷ്യമിട്ടിരുന്നത്. ഇതാണ് വിത്ത്. എന്നാൽ ആദ്യത്തെ 8 മാസം കൊണ്ട് തന്നെ ലക്ഷ്യത്തെ മറികടക്കാൻ നമുക്ക് സാധിച്ചു. എന്നാലും തള്ളുമ്പോൾ സാമാന്യ വിവരം വേണ്ടേ? ഉൾക്കൊള്ളലും ഉൾച്ചേർക്കലും മുഖമുദ്രയായിട്ടുള്ള നവകേരളം യാഥാർത്ഥ്യമാക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും ഞെട്ടിക്കണം. പകല് വേണ്ട, രാത്രി മതി. വിവിധ മേഖലകളിൽ കേരളം ഇപ്പോൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തിയാണ് നമ്മൾ നവകേരളം ഒരുക്കുക. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇനിയുമേറെ മുന്നേറാനുണ്ട് എന്ന വസ്തുത നാം കാണാതെ പോകരുത്. സന്തോഷായി.